ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾ എടുക്കുകയാണ്. അത് ക്യാപ്സിക്കം ആണ്, റെഡ്, യെല്ലോ, ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒനിയൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ വാഷ് ചെയ്ത വെജിറ്റബിൾസൊക്കെ നമ്മളൊരു ട്രേയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ക്യൂബായിട്ട് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്യുകയാണ്. ക്യൂബായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരെണ്ണം അതിൻ്റെ സെൻട്രൽ കൂടെ കട്ട് ചെയ്തിട്ട് അതിനെ പിന്നെ രണ്ടായിട്ട്, അതിൻ്റെ സെൻട്രൽ കൂടെ കട്ട് ചെയ്ത് പിന്നെ അതിനെ രണ്ടാക്കി കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കവും ഒനിയനും ടൊമാറ്റോ എല്ലാം അതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കബാബിനുള്ള ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ചിക്കൻ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെ ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കബാബിന് വേണ്ടുന്ന ചിക്കനും അതിന് ചേർക്കാനുള്ള വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലോട്ട് കുറച്ച് നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും എണ്ണയൊക്കെ നല്ലതായിട്ട് ഈ വെജിറ്റബിൾസിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് വേണ്ടുന്ന ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് ചിക്കൻ മസാലയിട്ട് റെഡിയാക്കാം. ഇനി നമുക്ക് ചിക്കനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്ന തൈരാണ്, ഒരു 4 സ്പൂൺ തൈരാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 സ്പൂണ് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി മേത്തിയുണ്ട്, അത് നമുക്ക് നല്ലതായിട്ട് കയ്യിൽ വെച്ച് നല്ലതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടെ നമുക്ക് ഈ മസാല ഇട്ടേക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ മസാലയിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ,
നമുക്കിനി നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റാപ്പ് ചെയ്ത് ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്ത് നമുക്കൊരു 1-2 മണിക്കൂർ നമുക്കിതൊന്ന് വെച്ചേക്കാം. നല്ലതായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജ് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട്, അതിലോട്ട് കോർത്ത് കൊടുക്കുകയാണ്. അതിന് ഓരോ വെജിറ്റബിൾ ഇടുന്നതിന് കൂടെ തന്നെ നമ്മൾ ചിക്കനും നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിനകത്ത് കോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ സ്റ്റിക്ക് എടുക്കുന്നു, അതിലോട്ട് നമ്മൾ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം വീണ്ടും ചിക്കൻ നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കുന്നു. അങ്ങനെ വെജിറ്റബിളും ചിക്കനും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 2 വെജിറ്റബിൾ ഇട്ടതിന് ശേഷം നമ്മൾ 1 പീസ് ചിക്കൻ, അങ്ങനെ അതിനുശേഷം വീണ്ടും 2 പീസ് വെജിറ്റബിൾ നമ്മൾ ഇതിനകത്ത് കോർത്ത് കൊടുക്കും, അതിനുശേഷം വീണ്ടും ചിക്കൻ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കിയെടുക്കുന്നത്. നമ്മുടെ കബാബിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് കബാബാണ് നമ്മുടെ ചീഫ് കുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ട്രേക്കകത്ത് വെച്ച് ഓവനിനകത്തോട്ട് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കബാബ് നമ്മൾ ഈ ട്രേയിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ ട്രേയിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ട്രേ ഓവന് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവനിൽ നമ്മൾ 200 ഡിഗ്രി ഹീറ്റ് കൊടുത്താണ് നമ്മൾ കബാബ് റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് നമ്മുടെ ചിക്കനിലും വെജിറ്റബിളിലും കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. നമ്മൾ ചിക്കനിലും വെജിറ്റബിളിലും ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ചു വെക്കുന്നുണ്ട്, എന്നാലേ രണ്ട് സൈഡും നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളൊന്ന് തിരിച്ചു വെക്കുന്നുണ്ട്, ഇതുപോലെ തിരിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി നമ്മുടെ കബാബ് റെഡിയായി കാണും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കബാബ് റെഡിയായിട്ടുണ്ട്, നല്ല വെജിറ്റബിളൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കബാബ് ഓവനിൽ നിന്ന് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ കബാബ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കബാബ് എങ്ങനെയുണ്ടെന്ന്. This is YouTuber. How's safe?